നമസ്കാരം കൂട്ടുകാരെ. ജീവിതം വലിയൊരു ഓട്ടമത്സരമാണെന്ന് കരുതുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ. മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയാണ്, ഒന്നാമനാവാനും. വിക്ടറി സ്റ്റാൻഡിലെ ഉയർന്ന പടിയാണ് എല്ലാവരുടെയും ലക്ഷ്യം. അവിടെ നിൽക്കുമ്പോൾ രണ്ടാമനായവൻ്റെയോ തോറ്റുപോയവൻ്റെയോ കണ്ണുനീർ നമ്മളെ വേദനിപ്പിക്കാറില്ല. ജയിച്ചവൻ്റെ ലഹരിയിൽ മുഴുകിയവന് അത്രയേ പറ്റൂ. പേർഷ്യൻ ഭാഷയിൽ സംവിധാനം ചെയ്യപ്പെട്ട ഒരു ഇറാനിയൻ സിനിമയാണ് ചിൽഡ്രൻ ഓഫ് ഹെവൻ, മജീദ് മജീദി എന്ന സംവിധായകൻ്റെ ചിത്രം. 1998 മികച്ച വിദേശ സിനിമയ്ക്കുള്ള ഓസ്കാർ നോമിനേഷൻ ലഭിച്ച ആദ്യ ഇറാനിയൻ സിനിമയാണത്. ഇറാനിലെ നഗരപ്രാന്തപ്രദേശത്ത് ജീവിക്കുന്ന ഒരു സഹോദരൻ്റെയും സഹോദരിയുടെയും അവർക്കിടയിലെ സ്നേഹത്തിൻ്റെയും കഥയാണത്. കഥയിലെ ഹൃദയസ്പർശിയായ ഒരു സന്ദർഭം ഓർത്തുപോകുന്നു. അനിയത്തിയുടെ നഷ്ടപ്പെട്ട ഷൂസിനു പകരം ഒരു പുതിയ ഷൂസ് നൽകണമെന്ന് ചേട്ടന് അതിയായ മോഹം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്കൂളിൽ ഒരു ഓട്ടമത്സരം സംഘടിപ്പിക്കുന്നത്. അറിഞ്ഞപ്പോഴേക്കും അലി വല്ലാതെ വൈകിപ്പോയിരുന്നു. സമ്മാനമാണ് അവനെ അതിലേക്ക് ആകർഷിക്കുന്നത്. ഒന്നാം സമ്മാനമല്ല, രണ്ടാം സമ്മാനം, ഒരു ജോഡി ഷൂസ്. അധ്യാപകനോട് കരഞ്ഞ് യാചിച്ച് അവൻ ആ മത്സരത്തിൽ പങ്കെടുക്കുന്നു. ജയിക്കാനല്ല, ഒന്നാമനാവാനല്ല, രണ്ടാമനാവാൻ. പക്ഷേ അവൻ്റെ എല്ലാ പ്രതീക്ഷകളെയും തകിടം മറിച്ചുകൊണ്ട് അവൻ ഒന്നാമനായി പോകുന്നു. വിക്ടറി സ്റ്റാൻഡിൽ നിറകണ്ണുകളോടെ നിൽക്കുന്ന അലി കണ്ണുനീർ കൊണ്ട് നിറയ്ക്കുന്നത് നമ്മുടെ കണ്ണുകളെ മാത്രമല്ല, ഹൃദയങ്ങളെ കൂടിയാണ്. ചില വിജയങ്ങളും തോൽവികളാണെന്ന് എന്നാ നമ്മൾ അറിയുക? ജീവിതത്തിൽ ജയിക്കുന്നത് പോലെ തന്നെ മനോഹരമാണ് തോൽക്കുന്നതെന്ന് നമ്മളെന്തേ മറന്നുപോകുന്നു? അത് പുതിയ തലമുറയെ പഠിപ്പിക്കാൻ ശ്രമിക്കാതെ പോകുന്നു. ഒന്നാമനാവാനുള്ള വ്യഗ്രതയിൽ മാർഗം അപ്രസക്തമാവുന്നതല്ലേ നമ്മൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം? ഗാന്ധിജിയെ കൂടി ഓർത്തുകൊണ്ട് നമുക്ക് ഈ ചിന്ത അവസാനിപ്പിക്കാം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പ്രധാനമന്ത്രി എന്ന ഒന്നാം സ്ഥാനം വേണ്ടെന്ന് വെച്ച് രണ്ടാമനോ മൂന്നാമനോ ആവാൻ ശ്രമിക്കാതെ തൻ്റെ ഊന്നുവടിയുമായി പിന്നിലെ വാതിലിലൂടെ ഇറങ്ങിപ്പോയി ആ മഹാത്മാവ്. വർഷങ്ങൾക്കിപ്പുറവും നമുക്കൊരു ഊന്നുവടിയായി അജയ്യനായി നിൽക്കുന്നുണ്ട് അർദ്ധനഗ്നനായ ആ ഫക്കീർ. തോൽക്കുന്നതിനും മധുരമുണ്ടെന്ന് മധുരമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് നന്ദി.